കാമ്പുറം വെള്ളരിത്തോടിന്റെ നവീകരണ പ്രവർത്തനത്തിനിടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി. കഴിഞ്ഞ ദിവസമാണ് നവീകരണ പ്രവർത്തി നടക്കുന്നതിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. ഇതോടെ ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലമാണ് തോട്ടിൽ പരന്നൊഴുകിയത്. തോട് ഏതാണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ്. കുടിവെള്ളം പാഴാകുന്ന വിവരം അധികൃതരെ അറിയിച്ചിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളരിത്തോടിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി നടക്കുന്നു. അതിന്റെ സൈഡില് കുടിവെള്ളത്തിന്റെ പൈപ്പ് ഇന്ന് ചളി കോരിയപ്പോഴാണ് കുടിവെള്ളത്തിന്റെ പൈപ്പ് ഈ ചളി കൂടെയാണ് പോയതെന്ന് അറിയുകയും ഈ പൈപ്പ് ഇന്ന് രാവിലെ പൊട്ടുകയും ചെയ്തു. രാവിലെ പൊട്ടിയത് മുതൽ ഇവിടെ കൗൺസിലർ, ഇതിന്റെ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർ മുതൽ കോർപ്പറേഷനിലെ ആൾക്കാർ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നേരം വരെ ഈ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്താനോ ആ വെള്ളം പോണത് ബ്ലോക്ക് ചെയ്യാൻ വാൽവ് ഓഫ് ചെയ്യാനോ വേണ്ടിയിട്ട് ആരും ശ്രമിച്ചില്ല. ഞങ്ങൾ ശ്രമിച്ചിട്ടൊരു വാട്ടർ അതോറിറ്റിക്കാർ ഇതുവരെ നമ്മൾ ഉച്ച ഒരു 12 മണി മുതൽ ശ്രമിക്കണാണ്. വാട്ടർ അതോറിറ്റിയിലെ പല ലാൻഡ് ലൈനിലും വിളിച്ചിരുന്ന വർക്കിൻ്റെ ആയിട്ട് പോലും ഒരു വാട്ടർ പിന്നെ വാട്ടർ അതോറിറ്റിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ എടുക്കണ്ടായില്ല. ഇതിപ്പോൾ രാവിലെ 12 മണി ഒരു 11:30-12 മണിക്ക് പൊട്ടിയ പൈപ്പാണ്. അന്നേരം മുതൽ പോണ വെള്ളമാണ്. ഇന്നലെ ഈ തോട് മോട്ടർ വെച്ച് വറ്റിച്ചതാണ് നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട്. ഇപ്പം ഇത് മൊത്തം കുടിക്കണ വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ പൊട്ടിയ പൈപ്പാണ്. ഇതൊരു VIP ഏരിയയിലാണെങ്കിൽ ഇപ്പം എഞ്ചിനീയേഴ്സ് വന്ന് പിന്നെ പണി കഴിഞ്ഞ് പോയിട്ടുണ്ടോ? ഇത് നമ്മുടെ ഒരു തീരദേശമായതുകൊണ്ട് കൗൺസിലറും ശ്രദ്ധിക്കാനില്ല, ഉദ്യോഗസ്ഥന്മാരും ശ്രദ്ധിക്കാനില്ല. ഈ പ്രദേശം മൊത്തം വെള്ളമില്ലാതെ അത്ര ആളുകൾ ബുദ്ധിമുട്ടുക. വേറെ ഏതെങ്കിലും പ്രദേശത്താണ് ഇപ്പൊ ലോറിയിലൊക്കെ വെള്ളം കൊണ്ടുവന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ വാർഡ് കൗൺസിലർമാര് ബാക്കിയുള്ളവരൊക്കെയാണ്. അപ്പൊ ഇത് നോക്കി, ഇതിപ്പോടെ പുഴ പോലെ ആയിക്കഴിഞ്ഞു. കുടിവെള്ള പൈപ്പ് നന്നാക്കിയാലും മലിനജലം പൈപ്പിലൂടെ വീടുകളിൽ എത്തുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. വലിയ കുടിവെള്ള പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. പ്രദേശത്ത് കുടിവെള്ള വിതരണം നിലച്ച അവസ്ഥയിലാണ്.